ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു റെസിപ്പി വീഡിയോ, അതുപോലെ തന്നെ നമ്മളന്ന് വൈകുന്നേരം പുറത്ത് പോയി കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. അപ്പം ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് ആയിട്ടുമാണ്. അപ്പോൾ നമ്മളിതിന് മുട്ടസുർക്ക എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്ന സംഭവമാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള, പിന്നെ ഒരു കുഞ്ഞ് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടിയിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർക്കുകയാണ്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഇങ്ങനെ ചോപ്പ് ചെയ്ത് തന്നെ ചേർക്കണമെന്നില്ല, ഞാൻ അയാൻ എടുത്ത് കളയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോപ്പ് ചെയ്ത് ചേർത്തേണം. പിന്നെ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, പിന്നെ ഒരു മുട്ട, ഇതും കൂടി ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ്. ഒത്തിരി ഭയങ്കര പേസ്റ്റാക്കി എടുക്കണ്ട, ഒരു മീഡിയം സൈസിൽ. പിന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ മാവിൽ തേങ്ങയും മുട്ടയും കൂടി ചേർത്തിട്ട് നോർമലി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏതാണോ ചെയ്യണം താല്പര്യമുള്ളത് അതനുസരിച്ച് ചെയ്യണം. അപ്പം പിന്നെ ഇതിലേക്ക് നമുക്കിനി വെള്ളം കൂടി വേണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല, കാരണം നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അളവും പിന്നെ അതുപോലെ തന്നെ മാവിൻ്റെ ഒരു ക്വാളിറ്റി ഇതൊക്കെ അനുസരിച്ചിട്ട് അത് വെള്ളം എടുക്കുന്നതിൻ്റെ അളവൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ നമുക്കിത് ഒരു ദോശം മാവിൻ്റെ ഒരു ബാറ്ററല്ലേ, അപ്പം ആ ഒരു രീതിയിൽ നമുക്കിത് കിട്ടണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി വെള്ളം കൂടിപ്പോവാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. വെള്ളം മൊത്തത്തിൽ ഒഴിച്ചിട്ട് മിക്സാക്കണ്ട, പകുതി പകുതി വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഒരു ദോശ മാവിൻ്റെ ബാറ്റർ പോലെ ഒരു ആ രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടി ചേർക്കുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇപ്പോൾ ഇവിടെ ഉമ്മ ഉണ്ടാക്കുന്ന സമയത്തൊന്നും സോഡാപ്പൊടി ചേർക്കാറില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരല്പം സോഡാപ്പൊടി ചേർക്കും. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ ചില അരിമാവൊക്കെ ഇല്ലേ, ചിലതൊക്കെ നമ്മളിങ്ങനെ മിക്സാക്കി വെച്ച് കഴിഞ്ഞാലും ഇച്ചിരി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും കട്ടിയാവാനായിട്ടുള്ള ഒരു കട്ടിയായിട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ചിലത് അങ്ങനെ ആവില്ല, നല്ല രീതിയിൽ തന്നെ ഇരിക്കും. അപ്പോൾ അത്തി കട്ടയായി പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ലൂസാക്കി എടുക്കുക. ഇനി അതിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു സ്പൂണിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിൽ അതിലേക്ക് ഞാൻ ഓൾറെഡി എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ മറ്റേ സൈഡ് കൂടിയിട്ട് ഒന്ന് വെന്തിട്ടണമല്ലോ. ഇപ്പോൾ നമ്മുടെ മുട്ടസുർക്കത റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇതിൽ നിന്ന് മാറ്റിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടസുർക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും നിങ്ങൾ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കഴിക്കുന്നൊരു സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ സ്നാക്സും കാര്യങ്ങളും ചായപൊടിയും ഒക്കെ കഴിഞ്ഞു. കുറച്ച് ലേറ്റായിട്ട് നമ്മൾ പുറത്തുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കനവക്കുന്നിൽ ഇടയ്ക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിബിഷൻ പോലെ. കുറേ ദിവസമായിട്ടോ അത് കഴിഞ്ഞിട്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്കും അയാനും എല്ലാം സുഖമില്ലാണ്ടായി, തൊണ്ടയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് വോയിസ് കൊടുക്കാനും കാര്യങ്ങളങ്ങനെ ഒന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ അതങ്ങനെ ഇട്ടപ്പം ലേറ്റ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അതിട്ട് വന്നപ്പോഴേക്ക് ലേറ്റായതാണെല്ലാം. കുറച്ച് ദിവസമായി ഇത് കഴിഞ്ഞിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയതാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണിത്.
ഇപ്പം നമ്മൾ കനകക്കുന്നിൻ്റെ ഒരു എൻട്രി എത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നമ്മളല്ല അയാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവം എക്സിബിഷനൊക്കെ ഇങ്ങനെ കാണാനായിട്ട് വരുന്നത് കേട്ടോ. അവന് കുറേ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ലതായിരുന്നു, എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ഒരുപാട് സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്നതിനെക്കാട്ടിലും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ആ ഒരു രീതിയിലായിരുന്നു ഈ ടൂറിസം. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. എനിക്ക് ഫുള്ളായിട്ട് അങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല. കാണിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ അത്രയും വീഡിയോ അങ്ങനെയും എടുത്തുകൊണ്ടിരിക്കാനും പറ്റില്ല. പിന്നെ അത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. കാരണം ഒത്തിരി ഇല്ലേ, ഓൾമോസ്റ്റ് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ, കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ കണ്ടു, കാരണം ട്രാൻഡത്തൊക്കെ ഉള്ളവരൊക്കെ പോയി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അല്ലാത്തവർക്കൊക്കെ കാണുമ്പോൾ കുറച്ച് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് പകുതിയായപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ കഴിച്ചിട്ട് എനിക്ക് പിന്നെ എനിക്ക് തീരെ ക്യാമറ പിടിക്കാനും ഒന്നും പറ്റാത്തൊരു ഒരു ലെവലിൽ എൻ്റെ കൈയൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ശരിക്കും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അവൻ ഒത്തിരി നേരം ഓരോ സംഭവങ്ങളും നിന്ന് നോക്കുകയും പിന്നെ അവരൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നടന്നു വന്നപ്പോൾ ഇത് ഫയർ ഫോഴ്സില്ലേ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. എല്ലാ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ ഈ ഒരു ഇത് പെർട്ടിക്കുലറായിട്ട് ഇങ്ങനെ പറയുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവർക്ക് ലെക്ചർ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആളുകൾക്ക് ഒരുപാട് പേർ സംശയം ചോദിക്കുന്നുണ്ട്, അല്ലാതെ തന്നെ ഒരുപാട് പേർക്ക് അവർക്കിങ്ങനെ ക്ലാസ്സുകളിങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇവരുടെ ക്ലാസ്സില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിലാണ് കേട്ടോ അവർ എല്ലാവർക്കും വാങ്ങി. ഞാൻ അപ്പോൾ ആലോചിച്ചു, കാരണം ഇവർ എങ്ങനെ ഇത്ര നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. കാരണം ഒത്തിരി ഒരു ഫസ്റ്റ് നിൽക്കുന്ന കുറച്ച് ആളുകൾ വരും, അവർക്ക് ഇത്രയും ഒത്തിരി അവർ പറഞ്ഞു കൊടുക്കണു, അവർ പോയി കഴിഞ്ഞാൽ അടുത്ത് പറഞ്ഞു കൊടുക്കണു, റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ ആ ഒരു ക്ലാസ് കാര്യങ്ങളൊക്കെ. അപ്പം എന്നെ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് ഇടാൻ നോക്കിയ സമയത്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ വോയിസിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം ഭയങ്കര ഒരു ബഹളമല്ലേ, ആളുകൾ എത്രയും കൂടി നിൽക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ എൻ്റെ മൈക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അപ്പം ഒരു സാറ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് വോയിസ് ഞാൻ കേൾക്കാൻ സമയത്തേക്ക് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇട്ടില്ല. അവർ നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ കുട്ടിയുടെ തൊണ്ടയിലൊക്കെ ഇങ്ങനെ, കുട്ടികളെന്നല്ല വലിയവർക്കായാലും എല്ലാവർക്കും നമ്മുടെ തൊണ്ടയിൽ ഭക്ഷണമൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. നല്ല ഭംഗിയിൽ, അതായത് അയാൻ പോലും അത് പഠിച്ചെടുത്തു അവിടെ നിന്നിട്ട്. കാര്യം അയാനോട് ഇപ്പോൾ ചോദിച്ചാൽ പോലും അയാൻ ആ ഒരു ഇത് എന്ത് ചെയ്യണം എന്ന് അവൻ പറയും. അത്ര നല്ല ക്ലാസ് ആയിരുന്നു അവരുടേത്.
പക്ഷെ എനിക്കത് ഇടാൻ പറ്റിയില്ല, കുറച്ച് നല്ല വിഷമമുണ്ട് അത് ഇടാൻ പറ്റിയില്ല എന്നുള്ളത്. മാത്രമല്ല കുറച്ച് ലെങ്ത്തും കൂടുതലായിരിക്കും അതിന്. 2 ദിവസം മുന്നേ പോലും അയാൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ ചോക്ലേറ്റ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. മുന്നേയും അയാൻ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ അപ്പം 2 തവണ ഇങ്ങനെ സംഭവിച്ചപ്പോഴും ഞാൻ ഓൾമോസ്റ്റ് ഞാനങ്ങനെ പാനിക് ആവുകയൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാം. അപ്പം നിങ്ങളും അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. നിങ്ങളും ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അതൊക്കെ നിങ്ങളൊന്ന് നോക്കിക്ക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ അത് ഹെൽപ്ഫുള്ളാകും. അതുകൊണ്ടാണ് ഞാനതങ്ങനെ ഇത്ര ഇതായിട്ട് പറയാൻ കാര്യം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ലതായിരുന്നു കേട്ടോ. എല്ലാവരും ഒത്തിരി ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഒരു കാര്യം മാത്രം പെർട്ടിക്കുലർലി ഞാനങ്ങനെ എടുത്ത് പൊക്കി പറയുന്നതല്ല. കാര്യം നമ്മുടെ ഒരു ബേസിക് ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ആയതുകൊണ്ടാണ് ഞാനതങ്ങനെ പറയാൻ കാര്യം. എല്ലാവരും നല്ല രീതിയിൽ എല്ലാ സംഭവങ്ങളും നല്ല രീതിയിൽ ഒന്നിനൊന്നിനും മെച്ചം തന്നെയായിരുന്നു. പിന്നെ എനിക്കെല്ലാം തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കെല്ലാം ഒന്നും കവർ ചെയ്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ വീഡിയോ എടുത്തത്. എനിക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഫൈനലി ഇറങ്ങുന്ന സമയത്ത് അവിടെ ജയിലിൻ്റെ സംഭവം ഉണ്ടായിരുന്നു. പോണ സമയത്ത് എനിക്ക് നല്ല തിരക്കാരണം എടുക്കാൻ പറ്റിയില്ല. പക്ഷേ തിരിച്ചിറങ്ങുന്ന സമയം എൻ്റെ കൈയൊക്കെ കഴിച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അത് നല്ലൊരു രസമായിരുന്നു. പക്ഷേ പിന്നെ ആലോചിച്ചു, വിഷോ അത് വീഡിയോ എടുത്ത് കാണിക്കേണ്ടതായിരുന്നു വിചാരിച്ചു. നല്ല സംഭവമായിരുന്നു അത് കാണാനൊക്കെ ആയിട്ട്. അവരും നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും, എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.